പ്രശസ്ത കവിയും ഭാഷാ ഗവേഷകനുമായിരുന്ന ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വവസതിയിലായിരുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഉന്മേഷ് ശിവരാമൻ ചേരുന്നുണ്ട്. ഉന്മേഷ്, നേരത്തെ തന്നെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി സാമൂഹ്യ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള വ്യക്തിപരമായി പല ആളുകൾക്കും വലിയ അടുപ്പം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നതിലടക്കം നിർണായകമായ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്തെ ഓർത്തെടുക്കുന്നത്? രജിത്ത്, ഒരു കവി, ഭാഷാ ഗവേഷകൻ, ഒപ്പം അദ്ദേഹം നടത്തിയ സാമൂഹിക ഇടപെടലുകൾ, എങ്ങനെ പുതുശ്ശേരി രാമചന്ദ്രൻ ഒരു കവിയായി എന്ന് ചോദിച്ചാൽ രണ്ടു കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. അദ്ദേഹം ജീവിച്ച സവിശേഷമായ സാമൂഹിക സാഹചര്യം, മറ്റൊന്ന് സ്വാതന്ത്ര്യ സമരം. ഇത് രണ്ടുമാണ് പുതുശ്ശേരിയെ ഒരു കവിയാക്കി മാറ്റിയത്. അന്ന് പടപ്പാട്ടുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒ എൻ വി അടക്കം കാവ്യരംഗത്ത് സജീവമായിരുന്ന സാഹചര്യം, അതിന് രാഷ്ട്രീയ മാനമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ കൂടി ഉൽപ്പന്നമാണ് പുതുശ്ശേരി എന്ന് പറയേണ്ടി വരും. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന കാലഘട്ടം, അക്കാലത്താണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് വരുന്നത്. കൊടി ഉയർത്തിയതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം അതേ സ്കൂളിൽ തന്നെ പുതുശ്ശേരി കൊടി ഉയർത്തുക കൂടി ചെയ്യുന്നുണ്ട്. പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം സജീവമായി പൊതുരംഗത്ത് ഇറങ്ങുന്ന കാലഘട്ടത്തിലാണ് അധ്യാപകനാകുന്നത്. ആർ ശങ്കറാണ് അദ്ദേഹത്തെ എസ് എൻ കോളേജിലേക്ക് വിളിക്കുന്നതും അവിടെ അധ്യാപകനാക്കുന്നതും. പിന്നീട് കവിയായി ഒപ്പം ഭാഷാ ഗവേഷകനായി അദ്ദേഹം നിരവധി സംഭാവനകൾ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേകമായ സാമൂഹിക സാഹചര്യമായിരുന്നു അന്നത്തേത്. കേരളം എങ്ങനെ ഇന്നു കാണുന്ന രീതിയിൽ രൂപപ്പെട്ടു എന്ന് നമുക്കറിയാം. ആ സവിശേഷമായ കാലഘട്ടത്തിൽ തൻ്റെ കവിതകളിലൂടെ അക്കാലത്തെ സാമൂഹിക തിന്മകൾക്കെതിരെ നിരന്തരം ശബ്ദിച്ച കവിയായിരുന്നു പുതുശ്ശേരി രാമചന്ദ്രൻ. അന്നത്തെ സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കവിതയിൽ അന്ന് ഉയർത്തുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: ചോറ് ചോദിക്കുന്നതക്രമം, മെയ്വേർത്ത കൂലി ചോദിക്കുന്ന തട്ടിമറിപ്പുകൾ, പിള്ളേർക്ക് വിശക്കുന്നതക്രമം, പെണ്ണിന് മുണ്ടില്ലാത്തത് അതിക്രമം. ഇത്തരമൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിരന്തരം കവിതകളിലൂടെ ഓർമ്മിപ്പിച്ച കവിയാണ് പുതുശ്ശേരി. അദ്ദേഹം ഇത്തരത്തിൽ വിപ്ലവ ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുമ്പോഴും മറ്റ് പടപ്പാട്ടുകാരിൽ നിന്ന് അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയത് അദ്ദേഹം ഭാരതീയ ദർശനങ്ങളോട് പുലർത്തിയ സമീപനം കൂടിയാണ്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സ്ഥിരമായി ഇടം പിടിക്കുന്ന ഒരു ബിംബമായിരുന്നു എന്നത് നമുക്കറിയാം. ഗാന്ധിജിയെ നിങ്ങൾ എന്തുകൊണ്ട് ഓർക്കുന്നില്ല എന്നുള്ള തുടർ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ അക്കാലത്തുണ്ടായിരുന്നു. കേരളം അത് കേട്ടതുമാണ്. ഒപ്പം പുന്നപ്ര വയലാർ സമരകാലത്തടക്കം അതിനെ ഉയർത്തി കാണിക്കുന്ന കവിതകൾ അദ്ദേഹം പിന്നീട് എഴുതുകയുണ്ടായി. അതൊക്കെ സാമൂഹിക വിമർശ സ്വരങ്ങളായി മാറുകയും ചെയ്തു. അടിസ്ഥാന വർഗത്തിനൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത അക്കാലത്ത് സഞ്ചരിച്ചത്. മലകൾ തുരപ്പോർ, മണ്ണ് ചുമപ്പോർ, അലകടൽ താണ്ടി തള്ളുന്നോർ, ഖനികൾ കുഴിപ്പോർ, കാട് കിളപ്പോർ, കതിരും കുലയും വിളയിപ്പോർ എന്നിങ്ങനെ അടിസ്ഥാന വർഗത്തെ അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ അക്കാലത്ത് ഉയർത്തി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിലയിരുത്തുമ്പോൾ ആ സവിശേഷമായ സാമൂഹിക സാഹചര്യത്തെ കവിതയിലൂടെ ആവിഷ്കരിച്ചു, സാമൂഹിക വിമർശത്തിനുള്ള മാധ്യമമാക്കി കവിതയെ മാറ്റി. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, അധ്യാപകനായ ശേഷം അദ്ദേഹം ഭാഷയുടെ വികാസവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടും നടത്തിയ ഇടപെടലുകളാണ്. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി ലഭിക്കുമ്പോൾ ഓർമ്മിക്കപ്പെടുന്ന പേരുകളിലൊന്ന് പുതുശ്ശേരിയുടേത് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ, നമ്മുടെ ഭാഷയെക്കുറിച്ച്, അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച്, പഴമയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ, അത് രൂപപ്പെട്ട വഴികളെക്കുറിച്ച് രൂപപ്പെടുത്തിയ സിദ്ധാന്തങ്ങൾ, ഇതൊക്കെ പുതുശ്ശേരിയെ ഭാഷാ ഗവേഷണ രംഗത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം അടക്കം നൽകി സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. പുതുശ്ശേരി ഓർമ്മയാകുമ്പോൾ ആ സ്ഥാനത്തേക്ക് വേറെ ആരുമില്ല, അവിടം ശൂന്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റീജിത്ത്, ഉന്മേഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ കാവ്യലോകത്തേക്ക് പ്രവേശിക്കുകയും താൻ ജീവിച്ച സാമൂഹിക സാഹചര്യങ്ങളോട് കലഹിക്കുകയും അത് കവിതയ്ക്ക് ഊർജമാക്കി മാറ്റുകയും ചെയ്ത കവിയാണ് നമ്മളെ വിട്ട് വിട പറഞ്ഞിരിക്കുന്നത്. പുതുശ്ശേരി രാമചന്ദ്രൻ വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വിപ്ലവ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള കവിതകൾ എഴുതുമ്പോഴും അദ്ദേഹം ഭാരതീയ ദർശനങ്ങളെയും ഗാന്ധിജിയുടെ ഗാന്ധിയൻ ആശയങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. വളരെ വ്യക്തിപരമായി ഒരുപാട് പേരുമായി അടുപ്പം സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു. കവിതയിലൂടെ മാത്രമല്ലാതെ സമൂഹത്തിന്, വാക്കുകളിലൂടെ മാത്രമല്ലാതെ, അക്ഷരങ്ങളിലൂടെ മാത്രമല്ലാതെ സമൂഹത്തിലെ എല്ലാ കൊള്ളരുതായ്മകൾക്കെതിരെയും
ഉറച്ച ശബ്ദത്തോടുകൂടി അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഉന്മേഷ് തുടരുന്നുണ്ട്. ഉന്മേഷ്, വേണ്ട രീതിയിൽ പുതുശ്ശേരി രാമചന്ദ്രനെ വായിക്കപ്പെട്ടില്ല എന്നൊരു വിമർശനം അല്ലെങ്കിൽ ഒരു പരാതി, ഒരു വിഷമം, അത് അദ്ദേഹവുമായി വളരെ വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന്, ഭാഷയെ വലിയ രീതിയിൽ സ്നേഹിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെ തന്നെയല്ലേ? അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരമടക്കം, കേന്ദ്ര സാഹിത്യ അക്കാദമി അടക്കം പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അത്ര കണ്ട് അദ്ദേഹത്തെ വായിച്ചില്ല എന്നൊരു പരാതി അടുപ്പമുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടല്ലോ. റിജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ആ കാലഘട്ടത്തിൻ്റെ സവിശേഷത. അന്ന് വിപ്ലവ കവികൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് ONV, വയലാർ, പി ഭാസ്കരൻ ഇവരായിരുന്നു. അവരുടെ കവിതകളെ വിലയിരുത്തിയ പോലെയോ ആ നിലയ്ക്ക് പരിഗണിച്ച പോലെയോ പുതുശ്ശേരിയുടെ കവിതകളെ ആ കാലഘട്ടം പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് സാഹിത്യ ലോകത്ത് ഒരു ചോദ്യമായി പിന്നീട് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോഴാണ് ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ആ കവിതകൾ എത്രത്തോളം ശ്രദ്ധേയമാകുന്നു എന്നത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ അക്കാലത്ത് ഈ പറയുന്ന രീതിയിൽ വായിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വിപ്ലവ കവികൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന കവികളുടെ കവിതകൾ പരിഗണിക്കപ്പെടുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കവിതകൾ പരിഗണിക്കപ്പെട്ടിട്ടുമില്ല. അതിനുശേഷമാണ് ആ കവിതാ വായനകൾ ഉണ്ടായതും ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മാനിക്കുന്നതും. ശരി, ഉന്മേഷ് ശിവരാമനാണ് വളരെ വിശദമായ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.